എബി ഗണേഷ് കുമാർ എംഎൽഎയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു എന്ന വാർത്തയാണ്. എംഎൽഎക്കെതിരെ കരിങ്കുടി കാണിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായിരുന്നത്. പ്രതിഷേധക്കാർക്കെതിരെ വീണ്ടും എംഎൽഎയുടെ മുൻ പിഎ പ്രദീപ് കോട്ടാത്തലയുടെ നേതൃത്വത്തിൽ കയ്യേറ്റം നടത്തിയെന്നാണ് വാർത്ത. പത്തനാപുരം എംഎൽഎ കെ ബി ഗണേഷ് കുമാറിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ദേശീയപാതയിൽ ചവറ നല്ലെഴുത്തുമുക്കിന് സമീപം വെച്ചായിരുന്നു എംഎൽഎയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. വാഹനത്തിന് മുന്നിലെ കൂടിക്കേറി കരിമുടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രദീപ് കോട്ടാത്തലയുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്തു. ഇതിനിടെയാണ് വാഹനത്തിന് നേരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ ചില്ലുകൾ തകർന്നു. പ്രതിഷേധിച്ച അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചവറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചവറ പഞ്ചായത്തിലെ രണ്ടു വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു എംഎൽഎ. എംഎൽഎയുടെ പത്തനാപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് രാവിലെയും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തിവീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതിനെ തുടർന്ന് പത്തനാപുരം പഞ്ചായത്തിൽ നാളെ കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രണ്ടു ദിവസം മുൻപാണ് എംഎൽഎക്കെതിരെ കരിക്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരെ പ്രദീപ് കോട്ടാത്തലയുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റം ചെയ്തത്. തല്ലിയവർക്കും തല്ലുകൊണ്ടവർക്കുമെതിരെ ഒരേ വകുപ്പിൽ ചുമത്തിയാണ് കുന്നിക്കോട് പോലീസ് കേസെടുത്തത്. എന്നാൽ പ്രതിഷേധക്കാരെ ആക്രമിച്ച നടപടിയിൽ സിപിഐ പ്രാദേശിക നേതൃത്വം എതിർപ്പ് രേഖപ്പെടുത്തി. ഇതിൽ നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഓൾറെഡി പ്രതിയാണ് ഈ പ്രദീപ് കോട്ടാത്തല. ഇപ്പൊ അടുത്ത കേസും കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും എംഎൽഎക്കും എംഎൽഎയുടെ പിഎക്കും ഒക്കെ നല്ല കാലമാണ്.